കമ്പനിയൽ കണ്ടതുപോലെ വെറുതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കേണ്ട നിങ്ങൾ ശരിക്കും പെടും ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ മിത്രൻ മിത്രാത്മജൻ ഇന്ന് ഞായറാഴ്ചയാണ് സൺഡേ ഗിഫ്റ്റ് സൺഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ തരാം അതിന് മുൻപ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് ഇതിന് മുൻപ് കഴിഞ്ഞ ആഴ്ച മുല്ലപ്പെരിയാർ വീഡിയോ ഒരെണ്ണം ഇട്ടിരുന്നു അതായത് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ഞായറാഴ്ചയായിട്ട് അപ്പോൾ ആ സമയത്ത് ഒരുപാട് കമൻറ്റ് ആ വീഡിയോ കുറച്ച് വൈറലായിട്ട് പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ നിൽക്കുന്നതായിരിക്കും ബുദ്ധി അത് പല ആളുകൾക്കും എന്താണ് സംഭവം എന്ന് മനസ്സിലാകാത്ത കുറേ ആളുകൾ കുറേ ആളുകൾ പറയുന്നു തിയറി കറക്റ്റാണ് ഈ പറയുന്ന കാര്യ സംഭവം കറക്റ്റാണ് എന്ന് പറയുന്ന കുറേ ആളുകൾ കുറെ ആൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന ആളുകൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ട് പലരോടും വന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് കമൻസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ സബ്ജക്റ്റ് എടുത്തുകൊണ്ട് വീണ്ടും കുറച്ച് കാലം സംസാരിക്കാൻ പോവുകയാണ് എന്താണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് എന്ന് അല്ലേ ഒരു പ്രശ്നമുണ്ട് അത് മുൻകൂട്ടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതായത് ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് ആ പ്രശ്നത്തെക്കുറിച്ച് അറിയുന്ന ആൾക്ക് മാത്രം ആ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നത്തിൽ ചില കാര്യങ്ങൾ മാറ്റം വരുത്താൻ സാധിക്കും അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്താൻ സാധിക്കില്ല ചില ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണെങ്കിൽ അത് മുൻകൂട്ടി അറിയുന്ന ആൾക്ക് മാത്രം ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് മുല്ലപ്പെരിയുടെ ആമു പുതുക്കി പണിയണം അതാണല്ലോ നിങ്ങളുടെ പ്രശ്നം ഓക്കെ അത് പുതുക്കി പണിയാനുള്ള ഐഡിയ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം വളരെ സിമ്പിൾ ഐഡിയ അതായത് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ഒരു ഏകദേശം നമുക്കൊരു മൂന്ന് കോടി ജനങ്ങൾ എടുക്കാം ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും നൂറ് രൂപ വെച്ച് പിരിക്കുക അപ്പോൾ മൂന്ന് കോടി ഇൻറ്റു നൂറ് ഗുണിച്ച് കഴിഞ്ഞാൽ വളരെ വലിയ ഒരു സംഖ്യ കിട്ടും അല്ലേ ഒരുപാട് ആളുകൾ വന്നിട്ട് പൈസ തരാൻ തയ്യാറാവും ഇപ്പോൾ ഞാനൊരു പതിനായിരം രൂപ വെച്ചു ഞാനൊരു പതിനായിരം രൂപ വെച്ചിട്ടുണ്ട് മുല്ലപ്പെരൂർ ഡാം പുതുക്കി പണിയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പതിനായിരം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ തരാൻ തയ്യാറാണ് അതുപോലെ പല ആളുകളും അതായത് സമൂഹത്തിൽ വി ഐപികളെ പോലെ ഒരുപാട് ആളുകളുണ്ട് മോഹൻലാലും മമ്മൂട്ടി അതുപോലെ തന്നെ എം ഐ യൂസഫലി അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ ചിലപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം വെച്ച് തരും അപ്പോൾ അതുകൊണ്ട് അത് ടാലിയായി മാറുമെന്നാണ് ഞാൻ പറയുന്നത് അതായത് മൂന്ന് കോടി ഇൻ്റെ നൂറ് ഗുണിച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു സംഖ്യ ഉണ്ടാവും ആ സംഖ്യ അതായത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ മനസ്സിലായോ പക്ഷേ തയ്യാറാവുമോ ആളുകൾ ഇതാണ് എൻ്റെ ചോദ്യം ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയാൻ വേണ്ടി ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നൂറ് രൂപ വെച്ചുകൊണ്ട് എല്ലാവരും ഇടാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെ വലിയൊരു സംഖ്യയായിട്ട് തീരും അങ്ങനെ ഇടാൻ ആരെങ്കിലും തയ്യാറാകുമോ ഇവിടെ മുല്ലപ്പെരിയാറ് പൊട്ടാൻ പോകാന്നൊക്കെ കൊണ്ട് ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് അല്ലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വാട്സാപ്പിൽ ഒരുപാട് ആൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ കാണാം അവരുടെ തന്നെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ ആരും പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല അതാണ് തേർഡ് ലോ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കറിയാത്ത ഒരു തേർഡ് ലോ ഉണ്ട് ഈ തേർഡ് ലോയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇരുമിനാറ്റി സീരിയസ് വരുന്നുണ്ട് നമ്മളിൽ നമുക്ക് ആർട്ടിഫ്യൽ ഇന്ത്യൻ സീരീസ് ചെയ്തിട്ടുണ്ട് രാവണ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പല സീരിയസുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ന്യൂ വേൾഡ് ഓർഡറിന് ഒരു പതിനെട്ട് ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റം പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തേർഡ് ലോ എന്ന് പറയുന്ന അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇലിമിനാറ്റി സീരിയസ് തന്നെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രകൃതിയുടെ തേർഡ് ലോ എന്താണ് ഇലിമിനാറ്റികൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സമൂഹത്തിൽ വളരെ വലിയ കോടീശ്വരന്മാർ എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം പണം ഉണ്ടാക്കുന്നത് എന്നെല്ലാം പറഞ്ഞു തരാം ഓക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോലെ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു വളരെ വലിയൊരു സംഖ്യ അതിലേക്ക് നിക്ഷേപിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഡാം പണിയാൻ വേണ്ടിയിട്ട് ഇത്രയും കോടി രൂപ ഞങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട് ഗവൺമെൻറ് മാത്രമല്ല ഈ ലോകം വരാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടുമടക്കും എന്നിട്ട് പറയും ഞങ്ങൾ ഡാം പണിതരാന്ന് പറയും ഇവിടുത്തെ ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആരായാലും ഏത് രാഷ്ട്രീയക്കാർ ലോകം ഭരിച്ചാലും അതായത് ഏത് ലോകം ഭരിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരായാലും ശരി ഏത് സംഘടനകളായാലും ശരി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ശരി ഇത്രയും കോടി രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ട് നമ്മൾ ഇത്രയും പൈസ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ ഡാമ് പണിയാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരും മാത്രമല്ല ഒരുപാട് ആൾക്ക് ജോലി കിട്ടും മാത്രമല്ല ഒരുപാട് എഞ്ചിനീയർസിന് അവിടെ ജോലി കിട്ടും ഒരുപാട് സാധാരണക്കാർക്ക് ജോലി കിട്ടും അതുപോലെ തന്നെ കുറേ മന്ത്രിമാർക്ക് അതിൽ നിന്ന് കൈയിട്ട് വരാം ഒരുപാട് ഐഡിയകളുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പലരും ഡാം ഞങ്ങൾ പണിതരാം ഞങ്ങൾ ഡാം പണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഡാം വേണ്ട എന്ന് പറയുന്ന അതേ ആളുകൾ അല്ലെങ്കിൽ അതേ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കാത്ത അതേ രാഷ്ട്രീയക്കാർ തന്നെ ഇതിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് ഞങ്ങൾ ഡാം പണിതരാന്ന് പറയും എന്തിനേറെ പറയുന്നു ഈ കോടതിയും തമിഴ്നാടും എല്ലാം നമ്മുടെ കൂടെ നിൽക്കും അതായത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും പ്രശ്നമാകൊന്നുമല്ല നീ പൈസ കൊടുക്കാൻ തയ്യാറാകുമോ എന്നാണ് എൻ്റെ ചോദ്യം പോയിൻ്റ് മനസ്സിലായോ നിങ്ങൾ പൈസ കൊടുക്കാൻ തയ്യാറാകുമോ ഇതാണ് എൻ്റെ ചോദ്യം ഞാൻ മുല്ലപ്പെരാനെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം കണ്ടു നോക്കിയാൽ മതി അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല എൻ്റെ എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ് ഫ്യൂച്ചർ പ്രഡീഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനലും ഞാനൊക്കെ നൂറ് കൊല്ലം ഇവിടെ ഉണ്ടെങ്കിൽ അതായത് ഞാൻ ജീവനോടല്ല പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലും ഈ മുഖവും ഇവിടെ തന്നെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞ സംവിധാനം നൂറ് കൊല്ലവും ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ എല്ലാ വീഡിയോസും നൂറ് കൊല്ലവും ഓടും കാരണം ആ രീതിയിലാണ് ഞാൻ എല്ലാ വീഡിയോസും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു പ്ലാ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കണ്ടാൽ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഇനി നിങ്ങൾക്ക് ജനങ്ങളുടെ സൈക്കോളജി മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി എത്ര പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഓക്കെ അതായത് എനിക്ക് നിങ്ങളോട് പറഞ്ഞ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു ഈ വീഡിയോ വെറുതെ തുറന്ന് നോക്കേണ്ട ആവശ്യമുമാണ് നിങ്ങൾ ഈ വീഡിയോ തുറന്നു നോക്കി എന്തായാലും ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തിയതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പണം കൊടുക്കുമോ ഇല്ലയോ എന്ന് ഇതിന് താഴെന്ന് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ എത്ര പൈസ കൊടുക്കുന്നു എന്നല്ല എത്ര പണം എന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുമോ ഇല്ലയോ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് ഇതിനെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ വൈറലാക്കി കൊടുക്കുന്നതല്ലേ ഇത് ഈ വീഡിയോ ഒന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് വിട്ടുകൊണ്ട് എത്ര പേര് പൈസ കൊടുക്കാൻ തയ്യാറാണ് പുതിയൊരു ഡാം പണിയാൻ ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറാണെന്ന് എത്ര കമൻ്റ് ഇവിടെ വരും എന്ന് നോക്കിയോ ഇനി ഭാവിയിൽ വീഡിയോ കാണുന്ന ആളുകളോ അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം ഒരു മാസത്തിനുശേഷമൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്ന പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ ലോകം എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി എത്ര പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഓക്കെ ഇതാണ് ലോകം അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് ഒരു തേർഡ് ലോ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മുൻകൂട്ടി ഞാനൊരു മുല്ലപ്പെരിയാറിനെ കുറിച്ച് വീഡിയോ ചെയ്തു വെച്ചത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് ഉണ്ടായിരിക്കും അത് കണ്ടാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഒരു തേർഡ് ലോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ഞാൻ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെയും ഇടയിൽ ലോകം മുഴുവൻ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം മുഴുവൻ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ഒരു ദുരന്തം സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് ഉണ്ടാവാൻ അത് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഈ പറഞ്ഞ പോലെ ഡാം കൂട്ടാനുള്ള ഒരു പ്രതിഭാസമാണോ എന്ന് എനിക്കറിയത്തില്ല വലിയൊരു ദുരന്തമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലാണ് ആ ഒരു കാലത്തിൽ ഈ ഒരു സംഭവം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ സേവ് കേരള ബ്രിഗേഡിയൻസ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അതിനെ കൊടിയും പിടിച്ചുകൊണ്ട് ഒരുപാട് ആൾ നടക്കുന്നുണ്ട് പബ്ലിക് ചാനലിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഈ ഡാമ് പുതുക്കിപ്പണിയാൻ വേണ്ടി എത്ര രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് അറിയേണ്ടത് ഒരാളുണ്ട് അടുക്കെട്ട് റിസോർട്ട് ജോയ് സാർ എന്ന് പറയുന്നത് പുള്ളിക്കാരനോട് എനിക്ക് ബഹുമാനം മാത്രമാണുള്ളത് പുള്ളിക്കാരനോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ എല്ലാതും പണയം വെച്ചുകൊണ്ട് താങ്കളുടെ ജീവൻ തന്നെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ ഈ ഒരു ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നല്ല കാര്യം തന്നെയാണ് താങ്കളുടെ കൂടെ നിൽക്കുന്ന എത്ര പേര് ഈ ഒരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് താങ്കളൊന്ന് സർച്ച് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും വളരെ കുറച്ച് പേര് മാത്രമേ കാണൂ സാർ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്ന ആളുകൾ എന്നെപ്പോലെ ഐഡിയ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായി എന്ന് വരില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ സൈക്കോളജി എന്താണെന്ന് നിങ്ങൾ ഈ താഴെ നോക്കിയാൽ മതി താഴെ നിങ്ങളുടെ കമൻറ്റ് വരട്ടെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എത്ര പേര് ഇവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കട്ടെ എത്ര പേരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുന്നുണ്ട് നോക്കട്ടെ ഇതാണ് പറഞ്ഞത് നമുക്കിവിടെ പലതും ചെയ്യാൻ പറ്റും ജനങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാല് നമുക്കിവിടെ പലതും ചെയ്തു തീർക്കാൻ പറ്റും പക്ഷെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അതാണ് കാര്യം അപ്പം നിങ്ങൾ എന്നോട് മിത്രംബായി നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ശരി തന്നെ ഞങ്ങൾ ഇത്രയും കോടി രൂപ സമാഹരിച്ചിട്ട് ഈ ഡാമ് പൊട്ടിയില്ലെങ്കിൽ വളരെ സിമ്പിളല്ലേ പൊട്ടിയില്ല ഡാം പൊട്ടിയില്ല എങ്കിൽ ആ പണം നിങ്ങൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാം ഓരോ കാലവർഷത്തിലും തുറന്നിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഏതെല്ലാം ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു വീടില്ലാതാവുന്നു അതുപോലെ തന്നെ വീട് ഒലിച്ചു പോവുക അതുപോലെ തന്നെ ഡാം പ്രളയം വന്നിട്ട് നഷ്ടപരിഹാരമായിട്ട് ഇത്രയും കോടി രൂപയുടെ പലിശ മാത്രം കൊടുത്താൽ മതി ആ പലിശ എടുത്തുകൊണ്ട് നിങ്ങൾ അവർക്ക് കോമസേഷൻ കൊടുത്താൽ മാത്രം മതി ഓരോ വർഷവും പോയിൻ്റ് മനസ്സിലായോ അപ്പോൾ മുല്ലപ്പെര ഡാം തുറന്നു വിട്ടതിന് ശേഷം അതിൽ നിന്ന് വരുന്ന വെള്ളം വന്നുകൊണ്ട് വീട് പോവുകയോ കൃഷിയും മറ്റ് സാധനങ്ങളും നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ഇത്രയും കോടി രൂപയുടെ പലിശ മാത്രം എടുത്താൽ മാത്രം മതി ആ പലിശ എടുത്തുകൊണ്ട് അവരുടെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കും അല്ല ഭാ ഇനിയിപ്പോൾ ഈ പൈസ എല്ലാം സ്വരൂപിച്ച് വെച്ച് കഴിഞ്ഞു അതിന് മുൻപായിട്ട് ഈ ഡാമ് പൊട്ടി കഴിഞ്ഞാൽ സിമ്പിൾ ഈ ഡാമ് പൊട്ടി കഴിഞ്ഞാൽ കുറേ പേര് മരിക്കുമെന്ന് ഉറപ്പാണ് പലരും പറയുന്നുണ്ട് മരിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ ആ മരിച്ചവരുടെ ജീവിച്ചിരിക്കുന്ന സന്തതി പരമ്പരകൾക്ക് അതായത് സന്തതികൾക്ക് അവർക്ക് ഈ പണം എടുത്ത് കോമ്പൻസേഷൻ കൊടുക്കുക മിസ്റ്റർ സേവ് കേരള ബ്രിഗേഡിയൻസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാളെ നിങ്ങളെ ലോകം കണ്ട് അത്ഭുതപ്പെടും അല്ലെങ്കിൽ ലോകം നിങ്ങളെ ഫോളോ ചെയ്യും അല്ലെങ്കിൽ ലോകം നിങ്ങളെ പാടിപ്പുലർത്തും എന്താണെന്നറിയോ അതായത് ഒരു ഡാം പൊട്ടാനുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ജനങ്ങൾ വളരെ വലിയൊരു ഫണ്ട് സ്വരൂപിച്ച് വെച്ചു ആ ഡാം പൊട്ടിയതിന് ശേഷം അതിനുശേഷം അവിടെയുള്ള ജനങ്ങൾക്ക് അതായത് ബാക്കി വരുന്ന ജനങ്ങൾക്ക് ആ പണം എടുത്തുകൊണ്ട് അവർ കോമൻസേഷൻ കൊടുത്തുവെന്ന് നാളെ ലോകം പാടി പുകഴ്ത്തും മനസ്സിലായോ വെറുതെയല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ ബുദ്ധി കൊടുത്തതെന്ന് ലോകം നാളെ പാടി പുഴുത്തും ഇപ്പോൾ ചൈനയിൽ അങ്ങനെ ഒരു ഡാമ് പൊട്ടിയ സമയത്ത് മൻകിയാവോ എന്ന് പറയുന്നു അതായത് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് തോന്നുന്നു അങ്ങനെ ഡാമ് പൊട്ടിയ സമയത്ത് കുറേ ലക്ഷങ്ങൾ മരിച്ചു എന്നാണ് പറയുന്നത് അവർക്കൊക്കെ ഗവൺമെൻറ് എന്ത് കൊടുത്തോ ഇല്ലയെന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പണം അതായത് ഒരു അഞ്ച് ഡാം കെട്ടാനുള്ള പണം അവർ ഉണ്ടാക്കി എന്ന് ഈ ലോകം നമ്മളെ പാടി പുകർത്തണം മനസ്സിലായോ എനിക്കറിയില്ല ഈ വീഡിയോ എത്ര പേരേക്ക് റീച്ചാകുമെന്നും എത്ര പേര് കാണുമെന്നും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ വ്യൂവേഴ്സ് എത്ര പേരുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോ താഴെ എത്ര കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി ഒരു ആയിരം പേര് കണ്ടാൽ നൂറ് കമൻറ്റ് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു നൂറ് കമൻറ്റ് വന്നാൽ ഭാഗ്യം ഇനി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എന്നോട് പ്രത്യേകിച്ച് കമൻ്റ് ഇടാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാണട്ടെ കേരളത്തിൻ്റെ ശക്തി എന്താണ് എന്ന് അതാണ് ഞാൻ മുൻപേ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണ്ട കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ഇടാണ്ട് പോവാൻ നിവൃത്തിയില്ല എന്ന് ഓക്കെ മുല്ലപ്പെരാനു കുറിച്ച് ഇനി ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നില്ല ഇനി ഈ വീഡിയോയിൽ വരുന്ന കമൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ പിന്നീട് തീർച്ചയായിട്ടും ചെയ്യാം നമുക്ക് സൺഡേ ഗിഫ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ടിങ്ങോട് കൂടി തന്നെ ഈ സമയത്തോട് കൂടി തന്നെ പുതിയൊരു വൈറസ് ലോകത്ത് വരും അത് മിക്കവാറും ഈ ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വരാൻ ആസ്ട്രേലിയ ആഫ്രിക്ക പോലുള്ള സ്ഥലത്താണ് വരാൻ സാധ്യത കൂടുതൽ അത് വന്നു കഴിഞ്ഞു ആ വൈറസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ആ വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മറ്റൊരു രോഗമായിട്ട് കൺവേർട്ടാക്കപ്പെടും അതുകൊണ്ട് ഈ വൈറസ് മറ്റേതെങ്കിലും ഒരു രോഗമായിട്ട് ഇപ്പോഴും കൊറോണ വൈറസ് അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാലും കൂടെ ഇതിനേക്കാൾ ശക്തി കൂടിയ വീര്യം കൂടിയ ഒരു വൈറസാണ് വരാൻ പോകുന്നത് വളരെ ഫാസ്റ്റായിട്ട് വരും ആ സമയത്തല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ നിർത്തി വയ്ക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും ഇത് വരാതെ സംരക്ഷിക്കപ്പെടും പക്ഷേ ഇന്ത്യയിലൊക്കെ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഈ ആദ്യമായിട്ട് ചൈനയിലെ വൈറസ് കണ്ട പിറ്റേ ദിവസം ഞാൻ ഞാനിവിടെ ശേർച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫേസ്ബുക്കിൽ പോയാൽ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് ലോകം മുഴുവൻ ഈ വൈറസ് വരും ഇതിന് വാക്സിൻ വരുന്ന എല്ലാം നമ്മൾ ഈ ചൈനയിലെ വൈറസ് അതായത് കൊറോണ എന്ന് പറയുന്ന വൈറസ് കണ്ടുപിടിച്ച അന്ന് ആ ന്യൂസ് ഈ ലോകത്ത് വന്ന് അപ്പം തന്നെ പറഞ്ഞു ഇന്ത്യയിലൊന്നും ഇത് വന്നിട്ടില്ല ചൈനയിൽ നിന്നും ഒരു രാജ്യത്തേക്ക് പടന്നിട്ടില്ല അപ്പോൾ തന്നെ പറഞ്ഞത് ഈ വൈറസ് ലോകം മുഴുവൻ വരുമെന്ന് തെളിവ് ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ കാണണം ഡേറ്റ് വെച്ച് പോയെന്നോക്കിയാൽ മതി എവിഡൻസ് അവിടെ ഉണ്ടായിരിക്കും ഓക്കെ അടുത്തായിട്ട് പറയാനുള്ളത് ചിപ്പ് അതായത് ചിപ്പിന് മുൻപ് നമുക്ക് ചിപ്പ് വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ ആർ ഐ ഡി ചിപ്പ് നമ്മുടെ കയ്യിൽ അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ മൈൻഡ് അതിലേക്ക് ആക്കാൻ വേണ്ടി ഒരു പുതിയൊരു ടെക്നോളജി വരുന്നുണ്ട് ആ ടെക്നോളജി വരുന്ന സമയത്ത് ഞാൻ കുറിച്ച് വീഡിയോ ചെയ്യാം ആ ടെക്നോളജി നമ്മുടെ ശരീരത്തിൽ കെട്ടിവയ്ക്കുന്ന ഒരു ഗാഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ടെക്നോളജി ആണ് ഒരുപാട് വരുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞ ടെർമിനേറ്റർ യുഗമാണ് അതുകൊണ്ട് തന്നെ ടെക്നോളജി ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അതായത് കുട്ടികൾ ജനിക്കുന്ന കുട്ടികൾ വളരെയധികം ഹൈ ബ്രില്യൻറ്റ് ആയിട്ടുള്ള കുട്ടികൾ ജനിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അങ്ങനെയാണ് ഈ യുഗം ഇവിടെ നിന്നങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് റോബോട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതെല്ലാം വരാൻ പോവാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് ഈ റോബോട്ടിക് യുഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ക്ലൈമറ്റിനെ കുറിച്ച് ക്ലൈമറ്റ് പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല മഴയും കാറ്റൊന്നും തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പല നദികളൊക്കെ വളരെ ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് ഹൈ ലെവലിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ജലമെല്ലാം അതുപോലെ തന്നെ കർണാടക ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ മഴ പോകുന്ന ഇപ്പോൾ തമിഴ്നാടാണ് തമിഴ്നാട് ഇപ്പോൾ മാഗസ്ഫോട്ടനും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഒന്ന് വരും ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുകയല്ല അവരും പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത് തേർഡ് ആണ് ഈ തേർഡ് വേവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും വന്നു പല രാജ്യങ്ങളും ഫോർത്ത് വേവ് ഒക്കെ വന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയിൽ തേർഡ് വേവ് വന്നിട്ടില്ല ഇപ്പോൾ ചൈനയിൽ തേർഡ് വേവ് അടിച്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് കഴിഞ്ഞ മുൻപത്തെ ഒരു മാസം മുൻപത്തെ സൺഡേ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ചൈനയ്ക്ക് അടുത്തൊരു പണി കൂടി അതായത് മൂന്ന് വേവ് വന്നതുപോലെ ചൈനയ്ക്ക് അടുത്തൊരു പണി കൂടി വരാനുണ്ടെന്ന് ഇപ്പോൾ ചൈനയിൽ ലോക്ക്ഡൌൺ ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗണിൽ എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചിരിക്കുന്നു വേണ്ട തേർഡ് വേവ് വരുന്നുണ്ട് ഈ തേർഡ് വേവ് വന്ന ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഒരു ലോക്ക്ഡൗൺ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഈ പല രാജ്യങ്ങളിലും തേടുക വരുന്ന സമയത്താണ് അവിടുത്തെ ജനങ്ങളുടെ തനി നിറം ലോകം കാണാൻ പോകുന്നത് ഒരുപാട് പ്രൊട്ടസ്റ്റും പ്രശ്നങ്ങളൊക്കെ ഇനിയും വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം തന്നെ സെക്കൻഡ് വേവ് വന്ന സമയത്ത് ആസ്ട്രേലിയ പോലുള്ള സ്ഥലത്തൊക്കെ മാസ്കിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതാണ് അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനി കൂടുക ഈ തേട്വ് വരുന്ന സമയത്ത് ഇനി കൂടാനാണ് സാധ്യത അതെല്ലാം പത്രങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് വാക്സിൻ എടുക്കാത്തവർക്ക് ഇപ്പോൾ വേവ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇന്ത്യ പറയാണ് വാക്സിൻ എടുക്കാത്തവർക്കും മാത്രം ലോക്ക്ഡൗൺ തന്നുള്ള അവസ്ഥ എന്തായിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഒരു നിങ്ങളെ എല്ലാവരെയും ഒരു പുതിയ ഒരു ഭരണത്തിൻ്റെ കീഴിലേക്ക് നയിക്കപ്പെടുകയാണ് നയിക്കപ്പെടുത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ലോകക്രമത്തിലേക്ക് നിങ്ങളെ ജീവിക്കാൻ അതായത് നിങ്ങൾ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ പല സംഘടനകളും ഇപ്പോൾ വാക്സിൻ എടുക്കാത്തവർക്ക് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞത് കൊണ്ടുവരാൻ പോവുകയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത് അപ്ലൈ ആക്കാനും പോവാണ് അതിനെതിരൊക്കെ ഒരുപാട് പ്രക്ഷകൾ നടക്കാൻ പോവുകയാണ് ഒന്ന് ശ്രദ്ധിക്കുക വാക്സിൻ എടുക്കാത്തവർക്ക് ലോക്ക്ഡൗണും വരാൻ പോകുന്ന കാലമൊക്കെയാണ് ഇനി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ ഐ ഡി വെരിഫിക്കേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല രണ്ടു രണ്ട് ഫെയിലർ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് തീർച്ചയായിട്ടും വരും അതുമാത്രമല്ല അടുത്ത സൺഡേ ഗിഫ്റ്റിൽ വീണ്ടും അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും കാണാം അതിൻ്റെ ഇടയിൽ സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യാം ഓക്കെ ബൈ